ഇത് വളരെ ഈ തണ്ടിന്റെ കേടുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു വരുന്നതാണ്. അങ്ങനെ വന്നിട്ടാണ് ഇത് ഒടിഞ്ഞു വീണത്. ഒടിഞ്ഞു വീണ് നോക്കുമ്പോഴാണ് ഞാൻ ഇതിന് മരുന്നൊക്കെ അടിച്ചു. മരുന്നടിച്ചിട്ടും രക്ഷയില്ല. കിണ്ടിക്ക് കേടു വന്നു കഴിഞ്ഞാൽ പിന്നെ വാഴ പകുതിയിലോ മുക്കാലോ വെച്ചിട്ട് ഒടിഞ്ഞു വീഴും. അതാണ് സാധാരണ ഇത്തരം കേടുകൾ വാഴത്തോട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. എനിക്ക് എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നത്. ഹായ്, കോലപ്പന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു അറിവ് തരാൻ വേണ്ടിയിട്ടാണ്. സാധാരണയായിട്ട് നമ്മൾ വാഴകളൊക്കെ വാഴങ്ങന്നൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ല കന്ന് നോക്കിയെടുക്കും. അത്രയും കന്ന് നോക്കിയെടുക്കുമ്പോൾ നമ്മൾ ആ കന്നിൻ്റെ വശങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ റോട്ടിലായാലും ഒരു കച്ചവടക്കാരനായാലും 10 വാഴങ്കന്ന് വേണമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ വാഴങ്കന്നിൽ പല തരം കന്നുകളുണ്ട്. കന്ന് ഈ വാഴയ്ക്ക് തണുത് ദുരപ്പം വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടോ ഈ വാഴയ്ക്ക്, ഇപ്പോൾ ഞാനൊരു വാഴ പറ്റിയിട്ടുണ്ട്, ഈ വാഴയ്ക്ക് ഇങ്ങോട്ടുണ്ടോ ഈ വാഴയ്ക്ക് സാധാരണയായിട്ട് ഇതുണ്ടോ ഇത്തരം വാഴകൾ ഇതുണ്ടോ? സാധാരണയായിട്ട് ചില വാഴകൾക്ക് ആ കന്നിന് കണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഈ തണ്ട് തുരപ്പെന്ന് കൊണ്ട് അതിൻ്റെ ഉണ്ണിപ്പിണ്ടി കുത്തിയിട്ട് ഒരു പശ മാതിരി പുറത്തേക്ക് വരും. ഇതുണ്ടോ? ഇതൊരു പുഴുവാണ്. ആ പുഴുവാണ് ഇതിനെ നശിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ ശരിയായിട്ടുള്ള ആ പിണ്ടി തന്നെ നശിപ്പിച്ച് വാഴ ഒടിഞ്ഞു വീഴാറ പതിവ്. ഇപ്പോൾ സാധാരണ വാഴ കൊലച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ രണ്ട് വാഴ, ഒരു വാഴ ഞാൻ കൊലച്ച വാഴ വെച്ചേൽ, ഇത്രയും വാഴകൾ വെച്ചേൽ രണ്ട് മൂന്ന് വാഴകൾക്ക് ഇങ്ങനെ വന്നു. വന്നപ്പോൾ നമ്മളത് പരത്തി. സാധാരണയായിട്ട് അതിൻ്റെ അംശം പോലും ഉണ്ടാവരുത്. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു വാഴ പരത്തിയിട്ട് ഇതാണ്ടോ നല്ല കന്നാണ്. ഇതിപ്പോൾ ഉണക്കി ചെത്തി ഉണക്കി കഴിഞ്ഞാൽ സാധാരണയായിട്ട് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല ഈ വാഴയ്ക്ക് ഈ നല്ല കന്നാണ്. ഈ കന്ന് നോക്കിയിട്ടാണ് ആൾക്കാർ എടുക്കുക. കൊണ്ടുപോയി വെച്ച് വെള്ളം നനച്ച് കൊല വന്ന് ഈ പ്രായമായ സമയത്തായിരിക്കും നമ്മളെ ഈ കേട് നമുക്ക് തിരിച്ചറിയുന്നത്. അപ്പോൾ ആരും നമ്മൾ കന്ന് കൊടുക്കണവർക്ക് ഒരിക്കലും പറയില്ല സാധാരണയായിട്ട് വാഴയ്ക്ക് ഇങ്ങനെ കേടുണ്ടെന്ന്. അപ്പോൾ ഇത് നല്ല വയറ് മുതു തള്ള പിള്ള അങ്ങനെ പല കന്നുകളും ഉണ്ട്. ഇതാണോ നല്ല കന്നുകളാണ്. കന്നുകൾക്ക് ഒന്നും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇത് മാന്തി എടുത്താണ്, ഇതിൻ്റെ ഒരു കഷ്ണം എടുത്ത് കോഴിക്ക് കൊടുത്തു. അപ്പോൾ ഇത്തരം കന്നുകൾ കണ്ട് നമ്മൾ ഒരിക്കലും വാങ്ങരുത്. വാഴയെ വാഴ പോയി കണ്ട് ആ വാഴ കൊലച്ച വാഴയുടെ നല്ല കന്ന് നോക്കി നിങ്ങൾ എടുക്കണം. ഇതിപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇത്രയും കന്നുകൾ വാങ്ങിയതിൽ ഒരു മൂന്ന് വാഴയ്ക്ക് ഇതിങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ അത് ഇത് കൊലച്ച വാഴയാണ്. അതിൻ്റെ കൊല അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇതിൻ്റെ ഒപ്പം കൊലച്ചതാണ്. അപ്പോൾ ഈ വാഴയ്ക്കും ഇതുമാതിരി ഞാൻ മരുന്നൊക്കെ അടിച്ചു, ഒരു രക്ഷയില്ല. അതിൻ്റെ തണ്ട് തുരപ്പം വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പം, ഒരു രക്ഷയില്ല. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് കന്ന് വാഴങ്കന്ന് നിങ്ങൾ കർഷകരെ വാങ്ങുമ്പോൾ നല്ല വാഴങ്കന്ന് നോക്കി വാങ്ങുക. വാഴ വാഴത്തോട്ടത്തിൽ പോയി തന്നെ നല്ല കന്നുകൾ നോക്കി വാങ്ങുക. എന്നമാതിരി ഈ വണ്ണം കൂടുതലുണ്ടായി ആ കന്ന് നല്ലതാണെന്നൊക്കെ പറയും. എന്താണെന്ന് വെച്ചാൽ നല്ലതാണെന്നല്ല, ശരിക്കും നീട്ടം കൂടിയ ഭാഗമായിരിക്കണം കന്ന് കുറച്ച് നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ. ഇതാണ് ഇത്, ഇത് വയറാണ്, ഇത് മുതുവാണ്, അങ്ങനെ ഇത് തള്ള പിള്ള, അങ്ങനെയൊക്കെ പല കന്നുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന കന്നുകൾ നമ്മളെ ആവശ്യത്തിന് രണ്ട് കന്നുകൾ എടുത്ത് ബാക്കിയുള്ളതൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ കൊടുക്കുമ്പോൾ ചിലവർ ഈ വാഴയ്ക്ക് കേടുള്ളത് ഈ കന്നുകളും കൊടുക്കും. ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിൽ ഒരു വാഴയ്ക്ക് രണ്ട് വാഴയ്ക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം വാഴയ്ക്ക് ഇത് വൈറസ് മാതിരി പടരാനും സാധ്യത ഉണ്ട്. പിന്നെ അതിൻ്റെ പശ വരുന്നത്. ഇപ്പോൾ ഇപ്പോഴും നമ്മൾ വാഴങ്ങന്ന് വാങ്ങണം, നമ്മൾ അറിഞ്ഞ നല്ല തോട്ടത്തിൽ പോയി നല്ല കന്നുകൾ, 5 രൂപ കൂടിയാലും നല്ല കന്നുകൾ വാങ്ങുക.